ഹ്യൂമർ ചെയ്യുന്ന മെയിൽ ആക്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽ ആക്ടേഴ്സ് കുറവായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ ഫീമെയിൽ ഹ്യൂമർ റോൾസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കിടക്കുന്ന ഒരു പേരാണ് അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രഭ. ചേച്ചി നാവുള്ളൊരാളാണോ? വലിയ നാവുള്ള ആള് തന്നെ ആയിരിക്കണമല്ലോ. ചലച്ചോണ്ടിരിക്കുന്ന ആളാണ്. പലരും ചോദിക്കും രണ്ടു വീട്ടിലൊന്നും മിണ്ടാതിരിക്കുമോ. ചേച്ചി കയറി വരുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ എന്റെ വീട്ടില് ഞാനാണ്, ഞാൻ ഇതുവരെ ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ടോക്കറ്റീവ് ആയിട്ടുള്ള എന്റെ അമ്മയാണ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ തമ്മിൽ നിൽക്കും, ഒന്ന് മിണ്ടായിരിക്കും. അമ്മയുടെ അടുത്ത് ഇൻഹെറിറ്റ് ചെയ്തതാണോ ഈ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ടാലന്റ്? വീട്ടിൽ നിന്നായിരിക്കുമല്ലോ നമുക്ക് ആദ്യത്തെ പാഠങ്ങളും ശീലങ്ങളും എല്ലാം കിട്ടുന്നത്. ഓക്കെ, എന്താ ചേച്ചി മുടിയൊക്കെ വെട്ടി? പലർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാണുമ്പോ ഇങ്ങനെ നോക്കും, ഞാൻ തന്നെ. ഒന്നാമത് ഞാൻ മുടി മൊട്ടയടിച്ചായിരുന്നു. തിരുപ്പതി പോയിട്ട് ഞങ്ങൾ കുടുംബം അടക്കം മൊട്ടയടിച്ചു. പിന്നെ ഞാൻ മുടി ഇപ്പൊ വളർന്നു വരുന്ന ഇതിന്റെ ഇടയിൽ ഞാൻ കുറെ മൊട്ടത്തലയിൽ തന്നെ കുറെ അഭ്യാസങ്ങൾ നടത്തി. അപ്പൊ അങ്ങനെ എന്റെ മുടി ഇപ്പൊ പയ്യെ പയ്യെ വളർന്നു വരുന്നതേ ഉള്ളൂ. പണ്ട് എല്ലാവരും പറയായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ പറയായിരുന്നു, ദൈവം മേളിയും നോക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇത് ആണായിട്ടാണോ ഞാൻ ജനിപ്പിച്ച, പെണ്ണായിട്ടാണോ ജനിപ്പിച്ചത്? അപ്പൊ ഇപ്പൊ എല്ലാവർക്കും പൂർത്തിയാവും ഇതാണ് തന്നെ എന്ന് ശരിയും മുടി ഇങ്ങനെ ഉണ്ടപ്പോ. അപ്പോ ഇപ്പൊ രൂപത്തിലും അങ്ങനെ തന്നെ ആയി. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ചേച്ചി നമുക്ക് ചേച്ചിയുടെ കഥ കേൾക്കാൻ നമ്മളെല്ലാവരും റെഡിയാണ്. കഥ എന്നൊന്നല്ല, ഞാനിങ്ങനെ എൻ്റെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് എന്നല്ല, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മളുടെ സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ കോളേജ് ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും അത് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല മെമ്മറീസ് ആയിരിക്കും നമ്മളുടെ സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത്. എത്ര പേര് ക്ലാസ്സിന് വെളിയിൽ നിന്നിട്ടുണ്ട് ടീച്ചർ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട്, ആയ അവിടെ തന്നെ. ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ് സ്കൂൾ തൃക്കാക്കരയിലാണ്. പിന്നെ പ്ലസ് വൺ മുതലേ എസ് എച്ച് ലാണ് പഠിച്ചത്. ഈ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അയ്യോ. ഓക്കെ, സ്കൂൾ ഡേയ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആരൊക്കെ ഒന്നാം ക്ലാസ്സിൽ ടീച്ചർ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്? ആരുമില്ല അല്ലേ, എന്നെ അടിച്ചിട്ടുണ്ട്. കഥ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെയാണ് ഇപ്പം എൻ്റെ രൂപം, കാരണം അന്നും എനിക്ക് ഇത്ര തന്നെ മുടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെനിക്ക് ഹിന്ദുസ്ഥാൻ കിളിമാർക്ക് കുട എന്ന് പറഞ്ഞിട്ട് കുട ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, ഒരു റെയിൻബോ കളറിലുള്ള കുട വാങ്ങിത്തന്നു. ജൂൺ മാസത്തിലായിരിക്കുമല്ലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട വാങ്ങിത്തന്നതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിട്ട് വൺ ഷോ ഓഫ് ആണ്. അതായത് ഇതും കൊണ്ട് കറങ്ങുന്നു, ഡാൻസ് കളിക്കുന്നു. പണ്ടേ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെ മിടുക്കത്തി ചെയ്തുകൊണ്ട് കിടന്ന് ഇത് വൺ ഷോ ഓഫും വെയിലത്തൊക്കെ ഇത് ചൂടി നടക്കുക, കാരണം എല്ലാവരെയും കാണിക്കുക എനിക്ക് പുതിയ കുടയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുക. ടീച്ചർ വരുമ്പോഴത്തേനും ഇതെല്ലാം മടക്കി വെച്ചിട്ട് ക്ലാസ്സിൽ പോയിരുന്നു. പിന്നെ ഈ ഷോ ഓഫ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ് നടന്നു. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുട എടുത്തേക്കും. കുട നാല് കഷ്ണമായിട്ടിരിക്കുന്നു. എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞു? അപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനായിട്ട് ഒടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരു ചട്ടമ്പി എന്ന് പറയുന്ന അയാളെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ നേരെ എതിരാളിയായിട്ടുള്ള ഒരാളെ അയാളെ നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചട്ടമ്പി എന്ന് വിളിക്കാം. കാരണം ഈ ചട്ടമ്പീനെ ഞാൻ ഈ ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചട്ടമ്പി എന്ന് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞത്. എന്നോട് പിള്ളേരെല്ലാവരും ഒന്ന് പറഞ്ഞു, ആ പുള്ളി തന്നെയാണ് ഇത് ഒടിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ചട്ടമ്പി ആയിട്ടുള്ള പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ഇടി വയ്ക്കാൻ പോവാതിരിക്കും, കാരണം നമ്മൾക്ക് പരിക്ക് പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇടി വയ്ക്കാൻ പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഞാൻ ഈ കുടയും കൊണ്ട് ചെന്ന് ആ പുള്ളീനെ ഇടിച്ച് നുറുക്കി, ഇതുപോലെ ഈ കുട എങ്ങനെ ഒടിഞ്ഞു അതേപോലെ തന്നെയാക്കി പുള്ളീനെ ഇടിച്ച് പൊളിച്ച് അങ്ങനെ ആക്കി വെച്ചു. ഞങ്ങളുടെ ഇടി കണ്ട് ഹെഡ് മിസ്ട്രസ് വരെ ഓടി വന്നു, അവിടെ ടീച്ചർ വന്നു, രണ്ടെണ്ണം തന്നെ അടിച്ച് വിളി കളഞ്ഞു. അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ നല്ല കുട്ടിയായിട്ട് പുറയിൽ പുറത്തായി. ഞാനും ഈ കുട്ടിയും കൂടെ ക്ലാസ്സിന് വെളിയിൽ ഗെറ്റ് ഔട്ട് അടിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്
എൻജി റോഡിൽ ലിവൈസ് ഷോറൂമിൽ നിന്നപ്പോൾ ഈ കുട്ടി അവിടെ നിന്നിട്ട് ജീൻസ് ഒക്കെ എല്ലാം സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത്രയും ദൂരെ നിന്നിട്ട് ഞാൻ എന്റെ കുട പിടിച്ചോ ഒന്നാം ക്ലാസ്സിലുള്ള ആ ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോഴും ഭയങ്കര ഒരു ചമ്മലുണ്ട്, എന്നാൽ വലിയൊരു സന്തോഷത്തോടു കൂടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇൻസിഡൻ്റാണ്. പിന്നെ വരുന്നത് കുറച്ചുകൂടെയൊക്കെ വളർന്നു, ഇപ്പോൾ യു പിയിലൊക്കെ യു പി ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ദിവ്യ കെ നായർന്നാണ്, അവളിപ്പോഴും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അവളിപ്പോൾ ദുബായിലാണ്. ഇവള് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരണ കാണാൻ, ലഞ്ച് ബോക്സിൽ കൊണ്ടുവരണ കാണാൻ ഒരു കാണേണ്ട കാഴ്ചയാണ്. ഇത്രയുണ്ടാവും ചോറ്റും പാത്രം വെജിറ്റേറിയൻ ഹോട്ടൽസിലേക്ക്. ഇപ്പോൾ താലി മീൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ, ചോറ്റും പാത്രത്തിന് ഇങ്ങനെ ചുറ്റും ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇത് ഇതുപോലെ ഒരു 10-15 കറികളായിട്ടിരിക്കുമ്പോൾ തന്നെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പട്ടത്തിൽ കൂടിയിരുന്ന് കഴിക്കുമ്പോൾ ഇവളുടെ ചോറ്റും പാത്രവും കറികളും എല്ലാം തുറന്നു വയ്ക്കാൻ തന്നെ എടുക്കും ഒരു മണിക്കൂർ. അപ്പം ഞങ്ങൾ ചോദിക്കും, ദിവ്യ നീ എന്തിനാ സ്കൂളിൽ പറഞ്ഞത്, പഠിക്കാനാണോ തിന്നാനാണോ സ്കൂളിൽ പറഞ്ഞത്? അതൊരു നല്ല ഓർമ്മയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് യു പി ലെവലിൽ പഠിക്കുമ്പോൾ തന്നെ ആയിരുന്നു നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽസിന് ഇറങ്ങുന്നത്. യൂത്ത് ഫെസ്റ്റിവലാണ് ഇപ്പം എന്നിലെ ഒരു കലാകാരിനെ ശരിക്കും ഇത്രയും എത്തിക്കാൻ സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ സ്കൂൾ എടുത്തിട്ടുള്ള ഒരു പങ്ക്. അതിൽ യൂത്ത് ഫെസ്റ്റിവൽ അവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സ് അവരെല്ലാവരും എടുത്തിട്ടുള്ള ഒരു പങ്ക്. എത്ര നമ്മൾ അടിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും യൂത്ത് ഫെസ്റ്റിവലിന് കാണുമ്പോൾ മോളെ ഇങ്ങി വരും എന്ന് പറയും. കാരണം നമുക്ക് എന്തായാലും പോയിന്റ്സ് വേണം, നമ്മളായിരിക്കും കിരീടം കപ്പെല്ലാം കൊണ്ടുവരുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ആ സമയത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്ത് വേണം എന്ന് പറഞ്ഞാലും ആ വരും വരും കൃഷ്ണ പ്രഭ വരും 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 എന്താ വേണ്ടതെന്ന് പറഞ്ഞു ചോദിച്ച് സാധനങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ പഠിക്കാതെ പോയതിൽ ഏറ്റവും കുറ്റബോധം തോന്നിയിട്ടുള്ള ഹിന്ദി പഠിക്കാൻ. എനിക്കിന്നും കേട്ടാൽ മനസ്സിലാവും, എനിക്കിപ്പോഴും പറയാനറിയില്ല. ഹിന്ദി സിനിമകൾ കാണും, കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ പറയാനറിയില്ല ഇപ്പോഴും. ഞാൻ പണ്ടൊക്കെ സ്കൂളിലൊക്കെ എന്ത് കാര്യത്തിലാണ് ഈ ഹിന്ദിയൊക്കെ പഠിക്കുന്നത്, വെറുതെ നമുക്ക് മലയാളം ഉണ്ട് ഓക്കെ കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണല്ലോ, അപ്പോൾ എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷും പറഞ്ഞു നടക്കുക അല്ലെങ്കിൽ മലയാളം പറഞ്ഞു നടക്കുക, അത് പോരായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹിന്ദിയായിട്ട് ഇടപഴകും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബോധം അന്ന് പോയിരുന്നില്ല. ഇന്നേലും എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് ഹിന്ദി പഠിക്കാത്തതിൽ. ഹിന്ദി ക്ലാസ്സിലാണെങ്കിലും മാത്സിൻ്റെ ക്ലാസ്സിലാണെങ്കിലും എന്തെങ്കിലും ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ വരുമ്പോഴത്തേനും എല്ലാ ഡിവിഷനിലെ പിള്ളേരോടും, കാരണം ഗ്രൂപ്പ് ഡാൻസിനായിരിക്കും നമ്മൾ പ്രാക്ടീസിന് എല്ലാവരോട്ടും പോകുന്നത്. ഇപ്പോൾ 7 ഗേൾസ് ആയിരിക്കും ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടത്. അപ്പോൾ എല്ലാ പിള്ളേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒരു ഭയങ്കര ഒരു ഇതിലാണ് പോകുന്നത്. അതെ, ഇന്ന പീരീഡിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോരണം, അതാണ് ബുദ്ധി. ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിൽ പോയിരുന്നിട്ട് വൻ പരദൂഷണം, ഉള്ള സിനിമയുടെ കാര്യങ്ങളെല്ലാം, കഥകൾ പറയുക, പരദൂഷണങ്ങൾ പറയുക, ആരെ അറിയാത്ത ആൾക്കാരും. ഇപ്പം ഹിന്ദി സിനിമയെ പറ്റി ഞങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു കാര്യം നടന്നില്ല. അതെല്ലാം ഒരു നല്ല മെമ്മറീസ് ആയിട്ടായിരിക്കും ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അങ്ങനെ വളർന്നു. പിന്നെ ഇപ്പോൾ 10th കഴിഞ്ഞപ്പോഴാണ് കണക്ക് പിടിക്കാത്തതിൻ്റെയൊക്കെ കുറവുകൾ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എന്തെങ്കിലും ഒരു കലാകാരിയായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം കോൺവെൻറ്റ് സ്കൂളായിരുന്നു തൃക്കാക്കരയും, പിന്നെ SHUM വഹിച്ചിട്ടുള്ളൊരു പങ്ക് ഒരു ഒരു ഭയങ്കര വലിയ പങ്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ടോം ബോയിഷ് ലുക്കിനെ പറ്റിയിട്ട് പബ്ലിക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചേച്ചിയുടെ അടുത്ത് ഒരു കമൻറ്റിങ് അങ്ങനെ എന്തെങ്കിലും ഒത്തിരി പേര് കരുതിയിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറവാണ്, എൻ്റെ കുറച്ച് പറ്റ മുടിയായിരുന്ന സമയത്ത് ഞാൻ ആൺകുട്ടി ആണെന്ന് തന്നെ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് മെലിയും ചെയ്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ മുടിയും ഇങ്ങനെ പറ്റ പോലെയൊക്കെ പലരും വിചാരിച്ചിരുന്നു ആൺകുട്ടി തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ചിലരും ഇടാന്ന് വെച്ചിട്ടൊക്കെ പോകും. പിന്നെ ഞാനൊരു അനുഭവം പറയാം, ഞാനിവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകും. അപ്പോൾ അവിടെ പോയപ്പോൾ അപ്പം ഞാനിങ്ങനെ ഇവിടുന്ന് വന്ന് ഉള്ളിൽ കയറിയപ്പോഴത്തേനും എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അപ്പൂപ്പൻ വരണുണ്ട്, ഒരു പൂവിലൊക്കെ ഇട്ടിട്ട് ചെറിയ പ്രായമായ ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും പറയണ്ട, ആ അങ്ങനെ പോവാ, ഈ ലൈൻ കീപ്പ് ചെയ്യുക, അങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഷർട്ട് 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 എന്നത് ഷർട്ട് 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 ഷർട്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു, പക്ഷെ ഞാനത് ഉരുകള് തരണ്ട, ഞാനപ്പോൾ ഒന്നോട് ഈ അപ്പൂപ്പൻ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിന്നു. ഓ സോറി, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ നടക്കി ചെന്നിട്ട് എനിക്ക് തൊഴുതിട്ട് എനിക്ക് ചിരി വന്നിട്ട് തൊഴാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഭഗവാനെയൊക്കെ നോക്കി ഞാൻ
അല്ല ചേച്ചി ഒരു പെൺകുട്ടിയാന്ന് മനസ്സിലാക്കിയപ്പോ എന്തായിരുന്നു അപ്പൂപ്പന്റെ റിയാക്ഷൻ? പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല, പുള്ളി ഓ എന്നും പറഞ്ഞോണ്ട് പുള്ളി നേരെ അങ്ങോട്ട് പോയി, ഞാനും കൂടെ പോയി. അപ്പൊ എല്ലാവരും ശനിയാഴ്ച ദിവസം അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പോകണ്ട, എനിക്ക് തോന്നുന്നു രണ്ടുപേര് കേട്ടു തോന്നുന്നു ഷർട്ട് ഷർട്ട് ഷർട്ട്. ഞാൻ ഒരു രംഗ ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ചിരിയുണ്ട്. ആ അത് ഭയങ്കര ഇതായിട്ടാ പറഞ്ഞത്, ഏ ഷർട്ട് 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 ഷർട്ട്. ഓൾറെഡി ചേച്ചി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇമ്മിണി വലിയ നാവില് വന്നിട്ട് ഇത്ര വലിയ കഥകളും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു അല്ലേ, നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ വന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും നിങ്ങളെ കുടുകുട ചിരിപ്പിച്ചു, കുറച്ചധികം ചിന്തിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളും വിശേഷങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ഗുഡ് ബൈ.